കൂട്ടത്തല്ലിൽ കുരുങ്ങിക്കിടക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കെ എസ് യു നേതാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം എന്ന് വിശേഷിപ്പിച്ച വി ഡി സതീശിന് ഇപ്പോൾ ഒന്നും പറയാനുണ്ടാകില്ല എന്തായാലും കെ എസ് യു കുട്ടികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ് കെ എസ് യു പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്ന് വിമർശിച്ചാണ് സസ്പെൻഷൻ നടപടി കെ നേതൃത്വത്തിൽ പലർക്കും സംഘർഷത്തിൽ വലിയ അതൃപ്തിയുണ്ട് കെ സംസ്ഥാന കമ്മിറ്റിയിൽ ആകെ അഴിച്ചുപണി വേണമെന്ന ആവശ്യവും ശക്തമാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആഞ്ചലോ ജോർജ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അൽ അമീൻ അഷ്റഫ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാട് തുടങ്ങിയവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സംഘർഷം ഉണ്ടാക്കിയതിനാണ് അല്ലമീൻ അഷ്റഫിനും ജെറിനുമെതിരെ നടപടിയെടുത്തിരിക്കുന്നത് സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിനാണ് അനന്തകൃഷ്ണനും ആഞ്ചലോ ജോർജിനുമെതിരെ നടപടിയെടുത്തത് മേഖലാ ക്യാമ്പിനെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ സഹായിച്ചെന്നും മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ എത്തിച്ചു നൽകിയെന്നുമാണ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും നൽകിയ നോട്ടീസിൽ പറയുന്നത് ഇവരുടെ പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റിയെ അപകീർത്തിപ്പെടുത്തിയെന്നും എൻ എസ് യു വൈ ദേശീയ സെക്രട്ടറി അറിയിച്ചു എന്നാൽ കെ എസ് യു ക്യാമ്പിലെ തർക്കം കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിലും സജീവ ചർച്ചയായപ്പോൾ അത്രയും ഗൗരവതരമായ പ്രശ്നത്തെ ലഘൂകരിച്ചു കാണുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത് ക്യാമ്പിലെ വീഴ്ചയിൽ കുറ്റക്കാരായവർക്കെതിരെ കടുത്ത നടപടിക്ക് കെ പി സി സി തയ്യാറായപ്പോഴാണ് തർക്കം കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചത് തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന കെ എസ് യുവിന്റെ പഠന ക്യാമ്പിലെ സംഘർഷം മാതൃസംഘടനയായ കോൺഗ്രസും ഗൗരവത്തോടെയാണ് കാണുന്നത് ക്യാമ്പിൽ പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ കടുത്ത നടപടിയാണ് സ്വീകരിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണവും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ക്യാമ്പ് നടത്തിപ്പിലും ഉണ്ടായ സംഘർഷത്തിലും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ സംഘർഷം നിയന്ത്രിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്ന് പ്രാഥമിക റിപ്പോർട്ട് കെ പി സി സി ഗൗരവത്തോടെയാണ് നോക്കി കണ്ടത് കെ പി സി സി അധ്യക്ഷനെയോ കെ പി സി സി നേതൃത്വത്തെയോ ക്യാമ്പ് അറിയിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് കണ്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കെ എസ് യു സംസ്ഥാന ക്യാമ്പിനിടെ അംഗങ്ങളുടെ കൂട്ടത്തല്ലും നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയതും കോൺഗ്രസിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്